അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നോമ്പ് 21-ന്റെ ഇഫ്താർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്നലെ പുരക്ക് നോമ്പറായതുകൊണ്ട് തന്നെ ഇന്ന് നല്ല മടിയും നല്ല ക്ഷീണവും ഉണ്ടായിന്. അപ്പം ഇന്നലെ എന്ന് പറയുന്നത് റിയാസ്റ്റാൻ്റെ ഉപ്പാപ്പൻ്റെ ആണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയ വീട്ടിലൊരു പാർട്ടി ഉണ്ടായിന്, ഇഫ്താർ പാർട്ടി. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെറിയ വ്ളോഗായിട്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണാം, ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ലേറ്റായിട്ടാണ് കടിയിലുണ്ടാക്കാൻ തുടങ്ങിയത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇങ്ങനെ ഇന്ന് എന്തെങ്കിലും എളുപ്പമുള്ള കടിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കട്ട്ലേറ്റ് ആകുമ്പോൾ ചെറിയ പണിയല്ലുള്ളൂ, മൈദ കുഴക്കാൻ പരത്താൻ അങ്ങനത്തെ ഉള്ള സംഭവമൊന്നുമില്ല. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നോക്കുമ്പോഴേക്ക് ഉരുളക്കിഴങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അത് മാറ്റിപ്പൊടിച്ച് ബ്രെഡ് ഉണ്ടായി. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് ഒരു റോൾ ഉണ്ടാക്കാമെന്ന് വെച്ച്. ഇന്നേക്ക് 21-ാമത്തെ നോമ്പായി. അപ്പോൾ ഞാൻ ഈ 21-ാമിൽ ഇന്നാണ് ബ്രെഡ് വെച്ചിട്ട് റോൾ ഉണ്ടാക്കുന്നത്. ഇതുവരെ ഞാൻ ഇതൊന്ന് ട്രൈ ആക്കി നോക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം നോമ്പിലുണ്ടാക്കിയിട്ടുണ്ടായി, പിന്നെ അതിന് ശേഷം ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാക്കുന്നത് ബീഫിൻ്റെ ചെറിയൊരു മസാലയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ സെയിം മസാലയാണ്. ബീഫ് എന്ന് പറയുന്നത് ഇന്നലത്തെ കറിയിലത്തെ ബാക്കിയാണ്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അങ്ങനെ മസാല എല്ലാം യൂഷ്വലായിട്ട് ഉണ്ടാക്കുന്ന പോലെ എന്താ പറയുക, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, ഇതൊക്കെ ആഡ് ചെയ്തിട്ടിട്ട് പിന്നെ ബീഫിൻ്റെ അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് പച്ച മസാല എല്ലാം ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു മസാലയാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഞാനിപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടൊന്ന് എന്താ പറയുക, കറക്കി എടുക്കും ഞാൻ. അപ്പം ഈ മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇടണം, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് റോളൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മുട്ട ഒന്ന് ഇങ്ങനെ റെഡി ആക്കി എടുക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ റോൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ റോൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇതുപോലെ ബ്രെഡെല്ലാം എടുത്തിട്ട് സൈഡെല്ലാം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഈ കട്ട് ചെയ്ത ഭാഗം വേസ്റ്റ് ആക്കണമെന്നില്ല. അതാണ് ഞാനിപ്പം ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിച്ച്, അത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബ്രെഡ് ഇതിലൊന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ജസ്റ്റ് മുക്കിയിട്ട് ഇതുപോലെ കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് അതിലത്തെ വെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് വേണം ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് വെക്കാൻ. ഫില്ലിംഗ് എല്ലാം ഇതുപോലെ നിറച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ മടക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ സൈഡെല്ലാം നല്ലപോലെ ഒട്ടിക്കിട്ടും. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേറെ മെത്തേഡൊന്നുമില്ല, ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തുമ്പോൾ തന്നെ ഫുള്ളായിട്ട് ഒന്ന് ഒട്ടിക്കിട്ടും. പിന്നെ നെക്സ്റ്റ് ഇത് മുട്ടയിലൊന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ഫില്ലിങ്ങിൻ്റെ എരിവും പിന്നെ ബ്രെഡിൻ്റെ ചെറിയൊരു മധുരം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു ടേസ്റ്റാണ്. ചിലവർക്ക് നല്ലോണം ഇഷ്ടമാവും, ചിലവർക്ക് ഇഷ്ടമാവണമെന്നില്ല. അപ്പം ചിലവർക്ക് ഇങ്ങനത്തെ എന്താ പറയുക, മിക്സ് ആയിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പം അങ്ങനെ ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഞാൻ ഒന്നും കൂടി കോട്ട് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. Oh,
മൊത്തം ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ആണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരുപാട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കണം എന്നില്ല, നമ്മൾ സാധാരണ കട്ട്ലേറ്റിൽ ഉണ്ടാക്കുന്ന പോലെ അത് അതുപോലെ തന്നെയാണ് ഇതും പൊരിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഒരു കടിയേ ഉണ്ടാക്കിയിട്ടുള്ളൂ, നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ വേറൊന്നും ഉണ്ടാക്കാൻ പോയിട്ടില്ല. അപ്പോൾ ആ ടൈമിൽ ഉമ്മ ചെമ്മീൻ വെച്ച് കടി ഉണ്ടാക്കുന്നുണ്ടായി, ഇതുപോലത്തെ അടയാണ്. അപ്പോൾ ഉമ്മാൻ്റെ ഫേവറേറ്റാണ് ചെമ്മീൻ, അപ്പോൾ ഉമ്മ ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. നല്ല ലേറ്റായി, ഏകദേശം 6 മണിയാകുമ്പോഴാണ് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ലോണം ബ്രൗൺ കളറാകുന്ന വരെ നല്ലോണം മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ചുറ്റും ഒന്ന് മൊരിയിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഇതുപോലെ ആകുന്ന ടൈം വരെ ഒന്ന് മൊരിയിച്ചെടുക്കുക, പെട്ടെന്ന് പെട്ടെന്നായി കിട്ടും. അപ്പോൾ അങ്ങനെ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ബാക്കി പൊരിക്കാൻ ഇത്താത്താൻ ഏൽപ്പിച്ച് പിന്നെ നെക്സ്റ്റ് ബാക്കി പാത്ത് വന്നിട്ടൊന്ന് പൊരിച്ച് ആ ടൈമിൽ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി. അപ്പോൾ ഫൈനലെല്ലാം ടേബിളിൽ സെറ്റാക്കി നോമ്പറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നത്തെ നോമ്പ് നല്ലയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഇഫ്താറിൻ്റെ വീഡിയോയിലായിട്ട് ഞാൻ വരും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.